ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഞാൻ മോളെയും കൂട്ടി കണ്ടിരുന്ന ദിവസം മണാശ്ശേരിയിലെ പി യു സിയിൽ ബോഡി സ്കാനിങ്ങിന് പോയതാണ്. അവിടെ വെച്ച് എൻ്റെ ലീഡർ സുധീർ സാറാണ് മോളോട് ഈ ഒരു പി ക്യു സീനെ പറ്റിയിട്ടും ഈ ഒരു ഇതിനെ പറ്റി പറയണത്. മോളെ എനിക്ക് വീട്ടിൽ സപ്പോർട്ടാണെങ്കിലും അമ്മ ചെയ്തോളൂ, എന്നെ ഒന്ന് കൂട്ടരുത് എന്നാണ് ആദ്യം പറയാറ്. പ്രൊഡക്ട്സുകൾ വീട്ടിൽ വെച്ചിൽ വിൽക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ നമ്മളെ ഫുഡ് ഐറ്റംസ്. അപ്പോൾ സുധീർ സാറ് കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവള് കേൾക്കൂല എന്നുള്ള ഇതിനെ പറഞ്ഞത്. അപ്പം ഞാൻ വീട്ടിൽ പോയി കണ്ട് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു. അപ്പോൾ തുടങ്ങിയാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തുടങ്ങി. അന്നപ്പം അത് സാധനം വീട്ടിലെത്തി, ഫെബ്രുവരിയിൽ വീട്ടിലെത്തിയെങ്കിലും വീട്ടിൽ വെച്ച് ഞാൻ രണ്ടാമതും പണിക്ക് പോയി. ഫെബ്രുവരി തുടങ്ങിയപ്പം തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വിറ്റ് പി ക്യു സിയിൽ മെമ്പറായി. അങ്ങനെ പിന്നെ മാർച്ച് ഒന്നിന് ഞാൻ 10 ദിവസം മിൽവാരയിൽ നമ്മളെ ഗുഡ് ഡോട്ടിൻ്റെ ഓഫറിൻ്റെ സമയത്ത് പോയി. അത് കഴിഞ്ഞ് വീണ്ടും മണിക്ക് പോയതാണ്. അപ്പം ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. മുള വളയൊക്കെ വെച്ച് ചെയ്തപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചീത്തറിയാൻ തുടങ്ങി. ആ അലമാറി കിടക്കുന്ന സാധനം എന്തിനാ ഈ വെറുതെ വേങ്ങ് കൊണ്ടുവച്ച് തുടങ്ങിയല്ലോ, സാധനം വീട്ടിലിങ്ങനെ വെക്കുകയാണല്ലോ എന്നുള്ളതിൽ അമ്മ ചീത്തറിഞ്ഞ് തുടങ്ങി. പിന്നെ ഞാൻ ആ പിന്നെ പ്രൈവറ്റ് കമ്പനിയിൽ പണിക്ക് പോയെങ്കിലും ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, എനിക്ക് എന്തായാലും ഈ പണി വിടണം, നിങ്ങൾ 5-8 വർഷം നമ്മൾ വരെ ശമ്പളം വാങ്ങിക്കാണ്ട് ജീവിച്ചതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാളെ വെച്ചോളി, അത് ഒരു ശരിയാകുമ്പോഴത്തേക്ക് ഞാൻ മെല്ലെ അവിടുന്ന് പണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 10,000 രൂപയാണ് ശമ്പളം തന്നത്. പെട്ടെന്ന് ഒന്നും അറിയാത്ത ഒരാൾ വന്ന സമയത്ത് അവർക്ക് 8,000 രൂപ ശമ്പളം കൊടുത്ത്. ഇത്രയും കാലം 8 കൊല്ലം പണിയെടുത്ത് എനിക്ക് 10,000 രൂപയാണ് സാർ എനിക്ക് ശമ്പളം കിട്ടുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കേട്ട വാദി കേൾക്കാത്ത വാദി ഞാൻ പണി ഒഴിവാക്കി. ഞാൻ പണി ഒഴിവാക്കി എന്തായാലും വേണ്ടില്ല. അന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ആർസിഎമ്മിന് ബാഗുണ്ട്, അതിൻ്റെ അകത്ത് നമ്മളെ ബ്രാസൊക്കെ ഓരോരോ കവറിലാക്കും, 32, 34 എന്നുള്ളതൊക്കെ ഓരോരോ കവറിലാക്കി അത് മെല്ലെ തോളത്തോടും. പിന്നെ ഒരു സഞ്ചിനകത്ത് ബിഗ് ഷോപ്പറിൻ്റെ അകത്ത് നമ്മുടെ ക്രീമുകൾ, മേക്കപ്പ് ഐറ്റംസ്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നേഹ മേഡം പറഞ്ഞ മാതിരി ടിപ്സാണ്, താരൻ്റെ ഷാമ്പു എടുക്കും, ഫുഡ് ക്രീം എടുക്കും, പേസ്റ്റ് എടുക്കും, അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ വിറ്റ്. അപ്പൊ ആളുകൾ എന്നെ കളിയാക്കാൻ തുടങ്ങി, എന്തിനാ വേള ഈ പണിക്ക് പോണത്, അതൊക്കെ നല്ലൊരു പണിയുള്ളതല്ലേ, അണക്കിത് തൂക്കി പോകേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചത്, ഞാൻ വെറുതെ അല്ല ഈ പണിക്ക്, അതായത് ഇതിൽ കൂടെ നല്ലൊരു സാധ്യത ഉണ്ട് അത് കണ്ടിട്ടാണ്. കാരണം ഓരോരുത്തരും സ്റ്റേജിൽ നിന്ന് വലിയ വലിയ എത്തണമെന്നാണല്ലോ വിചാരിക്ക, അത് കണ്ടിട്ട് തുടങ്ങിയതാണെന്ന് അറിയും. ചില വീടുകളിൽ പോയാൽ നോ പറയും. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടം മുസ്ലിംസിൻ്റെ ഏരിയയിലേക്ക് പോകാനാണ്. ഓരാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ വേഗം സ്വീകരിക്കുക, കാരണം ഓരാണ് നമ്മുടെ വി സ്റ്റാർ റോസം മാതിരിയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് ശീലമുള്ളത്. ഓര് വേഗം അത് സ്വീകരിക്കും. കുറേ നോ പറഞ്ഞാലും കുറേ യെസ് കിട്ടും. പക്ഷെ ചില വീട്ടിലൊക്കെ പോണ സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷം കാത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് എന്താ ഇപ്പൊ ആരോ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ. ഇന്റിമേറ്റ് വാഷ് ഞാൻ നല്ലോണം സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഹൈജീനിൽ കുറച്ച് പോവാത്തത് പാഡുകളാണ്. കാരണം ഇപ്പം കപ്പ് ഉപയോഗിക്കുന്ന ഒരു ഇതായിട്ട് പിന്നെ അതിൻ്റെ വില കേൾക്കുമ്പോഴുള്ള ചെറിയൊരു തകരാറ്. അന്നപ്പോൾ ഞാൻ പല വീടുകളിലും പോയിട്ട് നമ്മുടെ താരൻ ഒക്കെ ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ഓര് കൊടുത്തിട്ട് ഇന്നോട് പറയലുണ്ട്, ഇതാ വിളിച്ച് ഞാൻ ചീത്ത പറയിട്ടോ എന്ന് വരെ പറയുന്ന സംഭവങ്ങളുണ്ട്. ഞാനിത് കൊടുത്തിട്ട് നമ്മുടെ മുഖത്തുള്ള കരിമംഗലം വരെ മാറിയൊരു സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ 20,000 കീസോട് തന്നെ ചെയ്ത് അതിനിടെ കൂടെ ഞാൻ പെയിൻറ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗാർഡൻ ഗോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ അങ്ങോട്ട് ആയിട്ട് പോകുന്നുണ്ട്. ഇതുവരെ മോള് സപ്പോർട്ടല്ലേനു, ഇപ്പം സപ്പോർട്ടാണ്. ഇന്ന് ആദ്യമായിട്ട് നേഹ മേഡം പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് വരെ ഇട്ട് വന്നു. പക്ഷെ ലിപ്സ്റ്റിക് കിട്ടാൻ ഒരു കുഴപ്പമുണ്ട്, കുന്നമംഗലം വരെ ഓട്ടോ വിളിച്ചിട്ടാ മേഡം വന്നത്, നാട്ടിൽ കൂടെ വരാനുള്ള മടി. അപ്പൊ വീട്ടിൽ നിന്ന് ഒരുങ്ങി പുറപ്പെട്ടപ്പോ മാസ്ക് ഇല്ല. അപ്പൊ മോള് പറഞ്ഞ അമ്മ നിങ്ങൾ ഇവിടെ നിന്നോളി, ഞാൻ മാസ്ക് വാങ്ങി വരാൻ ഉള്ള റോഡിലേക്ക് വരും. ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ആദ്യമായിട്ട് ഇട്ട് മോളതാണ്. ഇപ്പൊ മോള് സപ്പോർട്ടായി വരുന്നുണ്ട്. ഒരു മീറ്റിങ്ങിന് വിളിച്ചാ വരാത്ത ആളായിരുന്നു ഞാൻ. 2 ദിവസം മുമ്പ് വെറുതെ ചോദിച്ചു മോളെ അമ്മ അങ്ങനെ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഈ വരുന്നുണ്ടോന്ന്. മോള് സപ്പോർട്ടാണ്. അപ്പം എല്ലാവരും തുടങ്ങണം. എനിക്ക് ഏറ്റവും ഒരു ഉപകാരമായത് നേഹ മേഡത്തിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നല്ലോണം കേട്ടിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ ഓരോന്നിനെ പറ്റി വിശദമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്.
പക്ഷെ അതിൽ കൂടെ എനിക്ക് ഫീൽഡ് പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മാമിനോട് ഞാൻ പേഴ്സണലായിട്ടും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നമ്മളെ കഴുത്തിലുള്ള കറുപ്പ് അങ്ങനെ ഓരോന്നിനെ പറ്റി മുഖത്ത് മുഖക്കുരു അതിനെ പറ്റി മാഡത്തിനോട് ഞാൻ ചോദിക്കാറുണ്ട്. എന്തായാലും വേണ്ടില്ല, നമ്മുടെ കൊച്ചിയിലെ മീറ്റിങ്ങിന് വേണ്ടി 3000 PV ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞു. 5000 വിചാരിക്കുന്നത്, പക്ഷേ ഇപ്പോഴത്തെ മഴയാണ് ഭയങ്കര പ്രശ്നം. ഇല്ലെങ്കിൽ നല്ല ഫീൽഡിലേക്ക് ഇറങ്ങി കണ്ട് സെയിൽ ചെയ്യാമായിരുന്നു. എന്തായാലും അതിൽ കൂടെ ഞാൻ ന്യൂട്രി ചാർജും പിന്നെ കൊടുക്കുന്നുണ്ട്. ഒരു 10 പേരെങ്കിലും ഞാൻ കിഡ്സ് കൊടുത്തിട്ട് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു 10 പേര് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. കാരണം ചേച്ചി അത് മാറിയാൽ എന്തായാലും നിങ്ങളെ കൂടെ വരുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, സപ്പോർട്ടും ഉണ്ട്, അതുമാതിരി തന്നെ മറ്റേ ഭാഗത്ത് നെഗറ്റീവും കേൾക്കുന്നുണ്ട്. ഇതിൽ കൂടെ വിജയിക്കണം എന്നുള്ളൊരു